തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവാദ കത്ത് പ്രചരിച്ച വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച്. യഥാർത്ഥ കത്ത് കണ്ടെത്തുന്നതിനായാണ് പ്രചരിച്ച ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച അന്വേഷണം. CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പാണ് സംശയ നിഴലിലുള്ളത്. അനവൂർ നാഗപ്പൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും തീരുമാനം. ബി വി വിനോദ്, ചെറുന്ന വിനോദ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള മൊഴികളാണോ വീണ്ടും എടുക്കുന്നത്? ഈ വിഷയത്തിനകത്ത് മേയറുടെ ഭാഗത്തുനിന്നും ആ രീതിയിലുള്ള മൊഴികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇതുവരെ, അല്ലേ? അപർണ, നേരത്തെ ക്രൈംബ്രാഞ്ച് പ്രാഥമികമായ അന്വേഷണം നടത്തിയാണ് DGP റിപ്പോർട്ട് സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം മാത്രമാണ് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. ഇപ്പോഴും ഇതിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. അതേസമയം 75 ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനു മുൻപ് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായും കോടതിയിൽ നിന്ന് വിമർശനം കേൾക്കാതിരിക്കാനുള്ള നടപടികളിലേക്കായിരിക്കും ക്രൈംബ്രാഞ്ച് പോവുക. ഇപ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റി കേന്ദ്രീകരിച്ചുള്ള വാട്സപ്പ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ നിന്ന് ഇത് ചോർന്നു എന്ന നിലയ്ക്കുള്ള ഒരു നിഗമനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കളൊന്നുമില്ല. മുകളിൽ നിന്നുള്ള ഏതെങ്കിലും നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഗ്രൂപ്പിലേക്ക് വന്നതാണോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഏതായിരുന്നാലും ഇതുവരെയും ഈ കത്തിന്റെ കാര്യത്തിൽ മേയർ കടുത്ത നിലപാടിൽ തന്നെയാണ്. കാരണം ഇത് തന്റെ അറിവോടുകൂടിയല്ല, വ്യാജ കത്താണ്. താൻ ഇങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല എന്ന് മേയർ ഉറപ്പിച്ചു പറയുന്നു. CPM ജില്ലാ നേതൃത്വവും ഈ കത്തിന്റെ കാര്യത്തിൽ കൈയൊഴിയുകയാണ്. ആർക്കും അറിയില്ല എന്ന ഒരു നിലപാടാണ്. സ്ക്രീൻഷോട്ട് മാത്രമാണ് കൈവശമുള്ളതെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള വിശദീകരണം. ഈ ഒറിജിനൽ, അതായത് ഈ വ്യാജ കത്താണെങ്കിൽ പോലും അത് എവിടെ എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. സൈബർ സെല്ലിന്റെ കൂടി സഹായത്തോടു കൂടിയായിരിക്കും തുടർന്നുള്ള നടപടികളും. നഗരസഭയിലെ കമ്പ്യൂട്ടറുകളും ചില നേതാക്കളുടെ ഫോണുകളും ക്രൈംബ്രാഞ്ച് പരിശോധിച്ചേക്കും. ഏതായിരുന്നാലും ഇതുവരെയും ഈ കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപർണ, റൈറ്റ്, വി വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകി.